നമ്മളെ പിഴിഞ്ഞെടുക്കാം. കറുത്ത വെള്ളം പാടില്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ റാമ്പക്കുടുന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ വേറൊന്നല്ല, ഇന്ന് റാമ്പക്കുടുന്ന് വലിയ നമ്മുടെ വീഡിയോക്കകത്ത് വലിയ പങ്കൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കിള്ളി കിള്ളി ചൊറിഞ്ഞ് തോണ്ടി തോണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചത് മാത്രം കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നോട് എൻ്റെ ചില പിള്ളേരൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒന്ന് ഫൗണ്ടേഷൻ എടുത്തൊന്ന് കാണിച്ച് തരാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് ഫൗണ്ടേഷൻ മാത്രമല്ല പല നമ്മുടെ മേക്കപ്പിൽ വരുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് തരാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഇടുവാണെങ്കിൽ എല്ലാവർക്കും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, എന്നാലും എനിക്കാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മീൻസ് നിങ്ങൾക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ശരിയായ രീതി എന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പം എനിക്ക് എൻ്റെ കാര്യം തരുന്നത് അപ്പം നമുക്ക് എല്ലാം അറിയാമായിട്ടല്ല എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നത്. സോ അപ്പം അതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ടൈം ഇടുന്നതായിരിക്കും. അപ്പം എത്ര തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനിലോട്ട് പോകാം. എങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വരാം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലിട്ട് വരാം. അപ്പം പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ നല്ല ഡ്രൈ ആണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ എൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നിവ്യയുടെ ആട്ടോ മോയ്സ്ചറൈസർ ഇത്. അപ്പം ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോ അടി കിട്ടുവേ, ഇതിട്ട് കൊടുക്കാം. നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇതിട്ട് നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല കേട്ടോ. സ്കിന്നൊക്കെ ഓയിലി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സ്കിൻ നല്ല ഡ്രൈ ആണ് അതുകൊണ്ടാട്ടോ ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ക്രീം യൂസ് ചെയ്താലും നമ്മുടെ നെക്കും ചെവിയൊക്കെ കവർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ചിലവർ നൈറ്റ് ക്രീം ഡേ ക്രീം അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റനിങ് അങ്ങനെ പല ക്രീംസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നമ്മുടെ പകുതി പോർഷൻ വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളറായിട്ടിരിക്കും. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് കൊടുക്കട്ടെ എന്ത് ക്രീമാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പ്രൈമറാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരുടെയും കൈ പ്രൈമറൊന്നും ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഞാനും അങ്ങനെ പ്രൈമറൊന്നും ഉപയോഗിക്കാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പ്രൈമറൊക്കെ ഇടുമ്പോൾ നമ്മുടെ പ്രൈമറിന് പകരം ഇപ്പോൾ നമുക്കൊരു ഹെർബലായിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലില്ലേ, അത് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അലോവേര ജെല്ല് ഒരു മോയ്സ്ചറൈസിങ് ഫിനിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് സ്കിന്നിൽ ടൈറ്റ് ആകും. ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അപ്പം ഇതിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഇപ്പം എന്ത് ഏത് ടൈപ്പാണെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എത്ര ബ്രാൻഡ് ആയിക്കോട്ടെ അതിലെല്ലാം കെമിക്കൽ ഉണ്ടാകും. അപ്പം നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പിന്നെ പ്രൈമറിന് പകരം പറ്റിയ ഒരെണ്ണമാണ് നമ്മുടെ അലോവേര ജെല്ല്. അപ്പം നിങ്ങൾക്കിപ്പം വേറെ പ്രൈമർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുത്താലും മതി. ഇതിന് വലിയ റേറ്റ്, ഇതിപ്പോൾ ബെഞ്ചാറസിൻ്റെ ആണ്. ഇതിന് വന്നിട്ട് 90 rupees ഉള്ളൂ. അപ്പം ഇതാണല്ലോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് ഇടുന്നില്ല, ഞാൻ പ്രൈമറേ ഇടുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഇതിൽ തന്നെ ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രൈമർ എടുക്കുന്നത്. അപ്പം അതില്ലാത്തവർക്ക് ഇത് അലോവേര ജെല്ല് ഇട്ട് കൊടുത്താലും മതി. അപ്പം നമുക്ക് ഏകദേശം മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രൈമർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന പ്രൈമർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോട്ടസിൻ്റെ ആണോ ഞാൻ എടുത്തേക്കുന്ന പ്രോഡക്റ്റ് ആണ്. സിൽക്ക് ടച്ച് ലുമിനേറ്റിംഗ് ആണ് വന്നിട്ട്. ഇതാണ് ഓയിൽ ഫ്രീ ആണ് കേട്ടോ. കാണാൻ പറ്റുമോ ഇതാട്ടോ സംഭവം. അപ്പം ഓൾ സ്കിൻ ടൈപ്പാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തേക്കാണ് കയ്യിലിട്ട് എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. നോ റാമ്പോ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഫൗണ്ടേഷൻ നമ്മുടെ നെക്കിലിടുന്നതുകൊണ്ടാണ് ഞാൻ നെക്കിലും കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പ്രൈമർ. നല്ല
നമ്മൾ ജസ്റ്റ് ഇപ്പൊ പുറത്ത് പോകുമ്പോൾ ഇപ്പൊ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പ്രൈമർ തന്നെയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. പുറത്തൊക്കെ പോകുന്നവർക്ക് നല്ല ഫേസ് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതും കഴിഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഫൗണ്ടേഷൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, അപ്പൊ നമ്മളിപ്പം ചിലവർ കൈ കൊണ്ടായിരിക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ നമ്മുടെ ഇതുപോലത്തെ ബ്ലെൻഡർ ഉണ്ടായിരിക്കാം, ചിലപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിലിട്ട് കാണിച്ചുതരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് പറയുമ്പോൾ, അപ്പം നമുക്ക് ഇത് എടുക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, ശരിക്കും ആയാലും കാരണം മിറർ നോക്കാത്തതുകൊണ്ട് ബ്ലെൻഡ് ആയതുകൊണ്ട് പിന്നെ മിറർ നോക്കുന്നു കേട്ടോ. അപ്പം എന്തുവാ, അപ്പം നമ്മൾ ബ്ലെൻഡർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോൾ എടുക്കാം. ഇങ്ങനത്തെ ഒരു ബോളിനകത്ത് വെള്ളം എടുക്കുക. ഇത് ഓൾറെഡി ഞാൻ കുറച്ച് നേരത്തെ ഞാനൊന്ന് മുക്കി നോക്കിയായിരുന്നു, വെള്ളം മാറ്റുന്ന സമയം കിട്ടിയില്ല സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മുക്കുക. ബ്ലെൻഡറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിരിക്കും അതിൻ്റെ ബ്ലെൻഡർ. മുക്കുക ജസ്റ്റ് ഒന്ന്, നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. കറുത്ത വെള്ളം പാടില്ല കേട്ടോ, ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ, ഇപ്പം നമ്മൾ ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇത് എല്ലാവരും തന്നെ ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മുടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഫുൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിലവർ കൈ കൊണ്ടായിരിക്കും ഇത്, ചിലവർ ഇതുപോലെ ബ്ലെൻഡർ കൊണ്ടായിരിക്കാം. അപ്പം ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ബ്ലെൻഡറിന് ഒരു ലൈറ്റായിട്ട് നനവുണ്ടെങ്കിൽ നല്ല ഫിനിഷായിരിക്കും, നല്ല ഫിനിഷിങ് കിട്ടും, നല്ല കവറിങ്ങും ആയിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പം നനച്ചില്ലെങ്കിലും ഇപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ഫിനിഷിങ് കിട്ടില്ല എന്നല്ല, കിട്ടും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. നല്ല പോലെ വെള്ളം ചെറിയൊരു നനവേ പാടുള്ളൂ, മൊത്തം കളയണം. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ എടുക്കാം. ഫൗണ്ടേഷൻ വന്നിട്ട് ഗോഷിൻ്റെ ഫൗണ്ടേഷനാണ്, ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചിരുന്നു എൻ്റെ ഞാൻ അന്ന് മേടിച്ചപ്പോൾ. അപ്പം എൻ്റെ ഇവിടെ ഷെയ്ഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ആണ് ഷെയ്ഡ്. അപ്പം നമ്മൾ ബ്രാൻഡ് വരുമ്പോൾ നമുക്ക് പല ബ്രാൻഡ് വരുമ്പോൾ പല പല ഷെയ്ഡ് ആയിരിക്കും കേട്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് മേടിച്ചേക്കുന്നത് ഇതിൻ്റെ, ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പം നമുക്കിത് എടുക്കാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ SPF വരുന്നുണ്ട് കേട്ടോ, SPF 15 വരുന്നുണ്ട്, നല്ലതാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കവർ പ്ലസ് കൺസീലർ ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് കൺസീലറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, അവരെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അണ്ടറായി നല്ല ഡാർക്കായിട്ടുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ചിലപ്പം പിമ്പിൾസ് വന്നതിൻ്റെ പാടോ പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പം എനിക്ക് ശരിക്കും ഞാൻ മേടിക്കാൻ പോയപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, കാരണം കൺസീലർ യൂസ് ചെയ്ത് കാണിക്കാൻ അതായിട്ടുള്ള ഡാർക്കൊന്നും എൻ്റെ ഫേസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഫൗണ്ടേഷൻ പ്ലസ് കൺസീലറും കൂടെ ആട്ടോ. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തു, നമ്മൾ നമ്മുടെ കൈയുടെ മേലോട്ട്, പുതിയതാണല്ലോ, അപ്പം ഞാൻ എൻ്റെ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നോ റാംബോ. അപ്പം ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിൽ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ബ്ലെൻഡർ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മിററിലോട്ട് നോക്കുന്നുണ്ട്, കാരണം ഫോണിൽ നോക്കുമ്പം കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു അതായത് ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കേട്ടോ അപ്പുറത്തെ സൈഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കാം, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാൻ പാടില്ല ഫൗണ്ടേഷൻ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ഇപ്പുറത്ത് സോറി ഇതിട്ടിട്ട് ഇങ്ങനെ 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 ഇട്ട് ഉരയ്ക്കരുത്, ഡാബ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മുടെ നെക്കിൻ്റെ ഇവിടെ നടയാൻ തുടങ്ങുന്നത്.
നമ്മുടെ ഈ നോസിന്റെ ഒക്കെ ഈ ഇവിടെ ഒരു കുഴിവില്ല, ഈ കുഴി അതിന്റെ അവിടെയൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം അവിടെ ഒന്നും അറിയാൻ പറ്റില്ല ഇരിപ്പുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മളവിടെയൊക്കെ നല്ലപോലെ ഇതാക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇപ്പൊ തന്നെ എന്റെ നമ്മുടെ ഈ ഐയുടെ ഇവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. എനിക്കും വെറുതെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല കവറായിട്ടുണ്ട്, നല്ല സത്യം പറഞ്ഞ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചതേയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല, പക്ഷേ മിററിൽ നോക്കുമ്പോൾ എനിക്ക് നല്ല ഡിഫറെൻ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇവിടെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തൂടെ അപ്ലൈ ചെയ്തോ. കുറച്ചുകൂടെ വേണം, അതാ മനസ്സിൽ കൂടുതലെടുത്ത് കൈ പിടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിന്റെ ഇവിടെയും നോസിന്റെ ഇവിടെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ചിലപ്പം മീൻസ് ഇവിടെ ഫിനിഷ് കിട്ടില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ ഇവിടെ ഫിനിഷ് കിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് വേണം ഇടാൻ വേണ്ടി നമ്മുടെ പിന്നെ ഇവിടെ. ഈ ബാക്കി എടുക്കാം, ബാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ നെക്കിലും ഇവിടെ ഈ ചെവിയുടെ ഇവിടെയും കൂടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇടുമ്പം ഇപ്പൊ നമ്മളിപ്പോ സാരി ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചുരിദാർ അങ്ങനെ പല ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ നെക്ക് അതിനനുസരിച്ച് വൈഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ആ ഡ്രസ്സ് ഇട്ട് നോക്കുക. അതാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഇതുപോലെ ടവർ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാരണം എങ്കിൽ മാത്രമേ ഫുൾ കവറിങ് ഇട്ടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളറായിട്ട് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യുന്നില്ല, ഡിഫറെൻറ്റ് കളർ ആയിരിക്കും. അപ്പം ഫൗണ്ടേഷൻ ഫിനിഷിങ് ഇത്ര ആണ് വന്നിട്ട്. നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ ഫസ്റ്റാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് അടുത്ത് നോക്കി കാണാൻ പറ്റും. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ, നല്ല ഫിനിഷിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫൗണ്ടേഷൻ. ഒന്നും പറയാനില്ല സ്മിതി. ഇവിടെ ചെറിയൊരു ഡിഫറെൻറ്റ് കളറ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഇവിടെ ചെറുതായിട്ട്. അവിടെ വേണമെങ്കിൽ ഒന്ന് കൺസീലൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് പ്ലസ് കൺസീലാണ്. അപ്പം ഞാൻ അവിടെ അധികം ഇട്ടിട്ടില്ല. വേണമെങ്കിൽ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിരി അധികമായിട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. കൊടുത്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ പോർഷനൊക്കെ ലാസ്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ നനച്ച് കൊടുത്തോണ്ടാണ് ഈ ബ്ലെൻഡറിന് നമുക്ക് ഇത്രയും നല്ല സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എന്തുവാ കണ്ണിന്റെ ഇവിടെ ഡാർക്ക് ഉള്ളവര് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒക്കെ അതായത് ഇങ്ങനത്തെ ബ്ലെൻഡർ ഒക്കെ യൂസ് ചെയ്യുന്നവര് ഇങ്ങനത്തെ റൗണ്ട് എടുക്കരുത്.
അറ്റം ഇങ്ങനത്തെ മറ്റേ ഷേപ്പിൽ വരുന്ന ടൈപ്പില്ലേ, പല ഷേപ്പിൽ വരുന്നുണ്ടാവും. അപ്പം ആ അങ്ങനത്തെ കൂട്ട് കോർണർ വരുന്ന ടൈപ്പുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ അമക്കി പിടിച്ചാലും മതിയേ. ഓക്കെ, ഇപ്പം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ നല്ല ഇതാട്ടോ. പിന്നെ നമുക്കിപ്പോൾ കൈ കൊണ്ടിട്ട് കൊടുക്കുന്നവരാണ്, കൈ കൊണ്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതുകൂടി കാണിച്ചുതരാം. കൈയിലിട്ട് കാണിച്ചുതരാം. ഇപ്പം ഫേസ് ഇട്ട് പോയി. അപ്പം ഇങ്ങനെ എടുക്കുക, നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഫേസിലിട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇട്ട് തൂക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അത് ഇങ്ങനെ പിടിച്ചിട്ട് റാംബോ നോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ ഡാബ് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോഴേ ആ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാടി പിടിച്ച പോലെ ഫേസിലിരിക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഡാബ് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ കൈക്ക്, നമ്മുടെ കൈക്ക് നനവൊന്നും ഇല്ലല്ലോ. സോ ഇത് കണ്ടോ കണ്ടോ, ഇവിടുത്തെ ഡിഫറെൻറ്റ് കളറല്ലേ. നോക്കി, ഇതാണ് ഇവിടം വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടം വരെ. അപ്പം അതിലിതിൻ്റെയും കളറാണ്, കളർ ചേഞ്ച് ആട്ടോ ഇത്. അപ്പം ഇതാണ് വന്നത്. അപ്പം നമ്മുടെ കൈയുടെ ഫിനിഷ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ കൈയുടെ ഇട്ട് കൊടുക്കുമ്പോഴും ഡാബ് ചെയ്തിട്ട് കൊടുക്കുക. ഇട്ട് ഇങ്ങനെ ഉരയ്ക്കരുത് കണ്ടോ. ഉരയ്ക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല. ഡാബ് ചെയ്ത് കൊടുത്ത് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്ലെൻഡറായി യൂസ് ചെയ്യുന്നെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നനച്ച് ഇങ്ങനെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ഫിനിഷിങ് ആയിരിക്കും. അപ്പോൾ ഫൗണ്ടേഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫുൾ, അതായത് ഫുൾ കവർ ചെയ്ത് കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വരാം. നല്ല ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ ലുക്ക് തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി കണ്ണെഴുതി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാ കേട്ടോ. എന്താ പറയുക, അധികം ഭയങ്കര ഓവറായി പോയെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ ഫോണിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അധികം ബ്രൈറ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ഫോണിൻ്റെ എന്തോ ഇതാട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ ചെന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഐബ്രോ എഴുതി കൊടുത്തു, പിന്നെ കണ്ണ് എഴുതി കൊടുത്തു, ലൈറ്റായിട്ട് ഒരു മസ്കാര ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഞാൻ രണ്ട് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഫേസൊക്കെ ബ്രൈറ്റ് ആക്കിയപ്പോഴത്തേക്കും ഞാൻ മിക്കതും ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇട്ട് കൊടുത്തപ്പോൾ ഫേസ് അങ്ങ് ഭയങ്കര ഡള്ളായിപ്പോയി. അപ്പോൾ ഞാൻ രണ്ട് ഷെയ്ഡ് ഇട്ട് ബ്രൈറ്റ് ആക്കി കൊടുത്തു. അപ്പം നല്ല ഫേസ്, നല്ല എന്താ പറയുക, നല്ല ബ്രൈറ്റായിട്ട് നിൽപ്പിട്ടുണ്ട് കേട്ടോ. നല്ല ഇതുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫൗണ്ടേഷനും ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതിൻ്റെ മേടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. കോമ്പാക്റ്റിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇട്ടിട്ടുമില്ല കേട്ടോ കോമ്പാക്റ്റ്. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ കോമ്പാക്റ്റ്. പക്ഷേ സോറി, മീൻസ് നമ്മുടെ ഇതിൻ്റെ ഗോഷിൻ്റെ ഫൗണ്ടേഷൻ നല്ല ഫിനിഷിംഗ് ആണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, കോമ്പാക്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം അത്ര നല്ല ഫിനിഷിംഗ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവല്ലേ, നല്ല ഇതാട്ട്. നമ്മുടെ എന്താ പറയുക, ഒരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ മാത്രമല്ല ഇടേണ്ടത്, ഫൗണ്ടേഷൻ ഇടണം, ഐഷാഡോ ഇടണം, മസ്കാര ഇടണം, പിന്നെ ഐബ്രോ, പിന്നെ ഹൈലൈറ്റ്, ലിപ്സ്റ്റിക്ക്, കോണ്ടോറിങ് അങ്ങനെ പല എന്താ പറയുക സ്റ്റെപ്പുകളുണ്ട് നമുക്കൊരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പം ഫൗണ്ടേഷൻ മാത്രമേ കാണിച്ചുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോരോ വീഡിയോ കൂടെ ഓരോരോ ഇതുമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിന്ന് എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാമെന്നാണ്, കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരാമെന്നാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്കത് തിരുത്തി നല്ലപോലെ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്ന പോലെ ഞാനും പറഞ്ഞു തരുന്നതായിരിക്കും. മീൻസ് ഞാനിങ്ങനെയാണ് പഠിച്ചത് ഫൗണ്ടേഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞു തന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ കേട്ടോ, ഇങ്ങനെ ബ്ലെൻഡറിലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇടുമ്പോൾ, നല്ല യൂസ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോഷിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടപ്പെടുന്നതും. വേറെ ഒരു ഫൗണ്ടേഷൻ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലോട്ടസിൻ്റെ ആണ്. ലോട്ടസ് നല്ലതാണ് കേട്ടോ, എൻ്റെ കോമ്പാക്റ്റ് ഒക്കെ നല്ലതാണ്. ഫൗണ്ടേഷൻ ഞാൻ അധികം ഉപയോഗിക്കാറില്ല, ഒന്നിൻ്റെ ഞാൻ ഫൗണ്ടേഷൻ അധികം ഉപയോഗിക്കാറില്ല, പിന്നെ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ വരെ മേടിച്ചത്. പക്ഷെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പുറത്തൊക്കെ പോകുമ്പോൾ നല്ലപോലെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോകാം. ലിപ്സ്റ്റിക്കോ ഇടാൻ പറ്റില്ല, കാരണം കോവിഡൊക്കെ ആയതുകൊണ്ട് മാസ്ക് ഇടണമല്ലോ. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷനിൽ ഇടാം. അപ്പം ഇത്രയും ഇട്ട് ഇടാമല്ലോ. പിന്നെ നല്ല കവറിങ് ആണ്,
അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഗോഷിനൊക്കെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം. നല്ല നല്ല ഫിനിഷിംഗ് ആണ്. കുട്ടിന് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നെ ഭയങ്കരമായിട്ട് ശല്യമാണ്. ഞാൻ കുറേ നേരം മുന്നേ പുറത്താഴെ ഇറക്കി വിട്ടായിരുന്നു ഇങ്ങനെ, കാരണം കിടന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കളിച്ചിട്ട് ഇതാ ഇവിടെ വന്നു. എന്ത് വേടാ ഇനി എന്നാ അമ്മച്ചി പിന്നെ എന്തുവായി കാണിച്ചേ? എന്തോ കാണിച്ചേ? എന്തുവാ? അവൻ അവനെ തന്നെ മിററും ഉണ്ട് ഫ്രണ്ടിലും, ഇതുപോലെ നമ്മുടെ ക്യാമറയുടെയും ഇതിലോട് നോക്കുമ്പോ റാംബോ റാംബോ തന്നെ കാണുന്നു. അപ്പൊ അതിന്റെ ഇതിൽ നിക്കുക. അല്ല റാംബോ, അതാരാ? അതാരാ റാംബോ? നോക്കിക്കേ, അതാരാ? അതാരാ? ആ അപ്പം എന്താ പറയാ, അപ്പൊ ഇത്ര ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരിക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഒരു മുഹൂർത്തം എല്ലാവർക്കും ഒരു മുഹൂർത്തം. ഓ എനിക്കാണ് തരുന്നത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.